വെൽക്കം ടു സി എസ് സി ബി ആൻഡ് പി എസ് സി വാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നമ്മുടെ തീവ്ര പരിശീലനം തുടരുകയാണ്. അപ്പോൾ ഇന്ന് മുതലുള്ള ക്ലാസ്സുകളിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിനി ഒരു കണ്ടിന്യൂസ് ഒരു സിലബസ് ബേസിലാണ് നമ്മൾ ഇന്ന് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളിൽ നിന്നും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ബാക്കി പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കവർ ചെയ്ത് എക്സാമിന് മുമ്പ് നമ്മുടെ സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിനി ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഭാഗത്തു നിന്നും ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകമായി പഠിക്കുന്നത് നമ്മുടെ കോപ്പറേറ്റീവ് ലോയാണ്. അപ്പോൾ ഒത്തിരി പേർക്കും മാർക്ക് നഷ്ടമാകുന്ന ഒരു ഏരിയയാണ് കോപ്പറേറ്റീവ് ലോ. അപ്പോൾ ഈ കോപ്പറേറ്റീവ് ലോ നമ്മൾ വളരെ വ്യക്തമായി പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കോപ്പറേറ്റീവ് ലോയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുവാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബേസിക്സ് ഓഫ് കെസിഎസ് ആക്ട് 1969. ഓക്കെ, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സത്തെ പോലെ വളരെ സിമ്പിളായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തും. അതുവഴി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ഇതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഒരു ആക്ട് 21 എന്ന് എഴുതി, ദെൻ ഒരു 15/5/1969 എഴുതി, ദെൻ ഒരു 14/7/1969 എഴുതി. ഓക്കെ, ദെൻ ഒരു 110 എഴുതി, ഒരു 201 എഴുതി. ഓക്കെ, ഒരു 16 എഴുതി, ഒരു 15 എഴുതി. ഓക്കെ, പിന്നെ ഒരു സെക്ഷൻ 109 എഴുതി, ഒരു 3 എഴുതി, വീണ്ടും ഒരു 3 എഴുതി. ഓക്കെ, പിന്നെ ക്യാബിനറ്റ് മിനിസ്റ്റർ, പിന്നെ IAS, DCA, രജിസ്ട്രാർ. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് നമ്മുടെ കെസിഎസ് ആക്ടിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾ നമ്മുടെ ഇന്ന് ബേസിക് ആയിട്ടുള്ള കെസിഎസ് ആക്ടിന്റെ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ആക്ട് 21 എന്ന് എഴുതി. ആക്ട് 21 എന്ന് പറഞ്ഞാൽ കെസിഎസ് ആക്ട് പാസ്സായ വർഷം 1969 ആണ്. ഓക്കെ, 1969 കെസിഎസ് ആക്ട് പാസ്സായത്. ആ സമയത്തെ ആ വർഷത്തെ ആക്ട് 21 ആക്ട് ആയിരുന്നു നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. 1969 ആക്ട് 21 ഏത് എന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസർ കെസിഎസ് ആക്ട് ആണ്. 1969 ആക്ട് 21, അതാണ് കെസിഎസ് ആക്ട്. ഇനി അടുത്തത് കെസിഎസ് ആക്ട് 1969 പാസ്സായതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് നിലവിൽ വന്ന തീയതി വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഈ നമ്മൾ രണ്ടാമതായിട്ട് എഴുതിയ ഡേറ്റ്. കെയിം ഇൻ ടു ഫോഴ്സ്. കെസിഎസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 15/5/1969. വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് ആണ്. എന്ത് പഠിച്ചാലും ഇത് ഈ ഒരു കാര്യം പഠിക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. കെസിഎസ് ആക്ട് പാസ്സായ വർഷം 15 പാസ്സായ അല്ലെങ്കിൽ നിലവിൽ വന്ന, അതാണ് പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ വന്ന ഡേറ്റ് 15/5/1969. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു ഡേറ്റ് ആണ് കെസിഎസ് റൂള്.
കേസിസ് ആക്ടിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേസിസ് റൂള്. ഈ കേസിസ് റൂള് നിലവിൽ വന്ന ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കേസിസ് റൂള് നിലവിൽ വന്നതും 1969 തന്നെയാണ്. എന്നാൽ ഡേറ്റ് വ്യത്യാസമുണ്ട്. 14 7-ലാണ് ജൂലൈ മാസത്തിലാണ് കേസിസ് റൂൾ വരുന്നത്. എന്നാൽ മെയ് മാസത്തിൽ വന്നതാണ് കേസിസ് ആക്ട്. കേസിസ് ആക്ട് നിലവിൽ വന്നത് 15 5-ലും കേസിസ് റൂൾ നിലവിൽ വന്നത് 14 7 1969-ലും. അത് മറക്കരുത്, പ്രധാനപ്പെട്ടതാണ് പഠിക്കുക. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഖ്യകളാണ് 110ഉം 201ഉം. 110 എന്ന് ഇവിടെ ഇവിടെ എഴുതാൻ കാരണം 110 സെക്ഷൻസ് ആണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്, മറക്കല്ല്. 110 സെക്ഷൻസ് ആണ് കേസസ് ആക്ടിനുള്ളത്. എന്നാൽ 201ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 201 റൂൾസ് ആണ്. ഓക്കെ, കേസസ് ആക്ടിലെ റൂളുകളുടെ എണ്ണം 201ഉം സെക്ഷൻസിന്റെ എണ്ണം 110ഉം ആണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേസസ് ആക്ടിനകത്തെ എത്ര ചാപ്റ്ററുകളുണ്ട്, എത്ര അധ്യായങ്ങളാണ് കേസസ് ആക്ടിലുള്ളത്. ഓക്കെ, കേസസ് ആക്ടിലെ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ അധ്യായങ്ങൾ. കേസസ് ആക്ടിൽ 16 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, കേസസ് ആക്ടിൽ 16 ചാപ്റ്റേഴ്സും കേസിയസ് റൂൾസിലെ ചാപ്റ്റേഴ്സ് 15. കേസിസ് ആക്ടിൽ 16 ചാപ്റ്റേഴ്സ്, എന്നാൽ കേസിസ് റൂൾസിലുള്ളത് 15 ചാപ്റ്റേഴ്സ്. ഉദാഹരണമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇൻ ഹൗ മെനി ചാപ്റ്റേഴ്സ് ഇൻ കേസിസ് ആക്ട്? അതിൻ്റെ ആൻസർ 16. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി ചാപ്റ്റേഴ്സ് ഇൻ കേസിസ് റൂൾസ്? അതിൻ്റെ ആൻസർ 15. അപ്പോൾ അത് മാറിപ്പോകരുത്. കേസിസ് ആക്ടിൽ 16, കേസിസ് റൂൾസിൽ 15 എന്നുള്ള കാര്യം പഠിക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മൾ ഒത്തിരി നമ്മൾ കണ്ട് 110 സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ ഈ സെക്ഷൻ 109 വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. സെക്ഷൻ 109 വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. ഈ സെക്ഷൻ 109 പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഗവൺമെന്റ് ഹാവ് ദ പവർ ടു ഫ്രെയിം ദ റൂൾസ് ആസ് പെർ സെക്ഷൻ ഡാഷ്. അതായത് ഗവൺമെന്റ് ഹാവ് ദ പവർ ടു ഫ്രെയിം റൂൾസ്. അതായത് ഗവൺമെന്റിന് റൂൾസ് ഫ്രെയിം ചെയ്യാനുള്ള പവർ നൽകുന്ന കേസസ് ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 109. അപ്പോൾ ഗവൺമെന്റിന് റൂൾസ് ഫ്രെയിം ചെയ്യാൻ അധികാരം നൽകുന്ന കേസസ് ആക്ടിലെ സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 109. അത് ചെറുതായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ ഉൾപ്പെടുത്തി, ഇത് വളരെ പ്രധാനപ്പെട്ട സെക്ഷനാണ്, എല്ലാ എക്സാമിനും പ്രതീക്ഷിക്കാവുന്ന സെക്ഷനാണ് സെക്ഷൻ 109. സെക്ഷൻ 109 ഗവൺമെന്റ് ഹാവ് ദ പവർ ടു ഫ്രെയിം റൂൾസ്. ഇനി അടുത്തത് നമ്മൾ 2 3 എന്ന് പറഞ്ഞ സംഖ്യ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ 3 എന്ന് പറഞ്ഞാൽ ഹൗ മെനി ഷെഡ്യൂൾസ് അറ്റാച്ച്ഡ് ടു കേസസ് ആക്ട്. കേസസ് ആക്ടില് എത്ര ഷെഡ്യൂൾസ് ഉണ്ട്, അതിൻ്റെ ആൻസറാണ് 3. ഇനി അതുപോലെ തന്നെ എത്ര അപ്പൻഡിക്സ് ഉണ്ട്, കേസസ് ആക്ടിലെ എത്ര അപ്പൻഡിക്സ് ഉണ്ട്, അപ്പൻഡിക്സ് ഇൻ കേസസ് ആക്ട്. ഓക്കെ, കേസസ് ആക്ടില് 3 അപ്പൻഡിക്സ് ആണുള്ളത്. അതുപോലെ കേസസ് ആക്ടില് 3 ഷെഡ്യൂൾസ് ആണുള്ളത്. കേസസ് ആക്ടിലുള്ള ഷെഡ്യൂൾസിന്റെ എണ്ണം 3, കേസസ് ആക്ടിലുള്ള അപ്പൻഡിക്സിന്റെ എണ്ണവും 3. ദെൻ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, അതായത് സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് ഹെഡ് ചെയ്യുന്നത് ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. ഒരു മന്ത്രിയാണ്, ക്യാബിനറ്റ് പദവിയുള്ള ഒരു മിനിസ്റ്ററാണ് സഹകരണ വകുപ്പ്. സഹകരണ വകുപ്പ് ഓക്കെ, ഇപ്പോഴത്തെ സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. അപ്പോൾ സഹകരണ വകുപ്പിനെ ഹെഡ് ചെയ്യുന്നത് ക്യാബിനറ്റ് മിനിസ്റ്ററാണെന്നുള്ള കാര്യം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പഠിച്ചു വയ്ക്കേണ്ട കാര്യമാണ്. അതുപോലെ
ഇവിടെ ഞാൻ ഐ എ എസ് എന്ന് എഴുതി. ഐ എ എസ് എന്ന് എഴുതിയത് ഡ്യൂട്ടീസ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഡ്യൂട്ടീസ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, ഡ്യൂട്ടീസ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഐ എ എസ്. എന്നത് ഐ എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ, എ എന്ന് പറഞ്ഞാൽ ഓഡിറ്റ്, എസ് എന്ന് പറഞ്ഞാൽ സൂപ്പർവിഷൻ. ഓക്കെ, ഐ എ എസ് എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ, ഓഡിറ്റ്, സൂപ്പർവിഷൻ. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടീസ് ആണ് ഐ എ എസ്. ഞാൻ ചുമ്മാ ചുരുക്കി ഷോർട്ട് ഫോമിൽ ഒന്ന് നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിന് എഴുതിയതാണ്. അപ്പൊ ഐ എ എസ് എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ, ഓഡിറ്റ് ആൻഡ് സൂപ്പർവിഷൻ. ഇനി നമ്മൾ ഈ ഓഡിറ്റ് എന്ന് പറഞ്ഞ ഈ സെക്ഷൻ, ഓഡിറ്റ് സെക്ഷന്റെ ഹെഡ്, ഓഡിറ്റ് സെക്ഷൻ അതായത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടികളിൽ ഒന്നായ ഓഡിറ്റ് ആ ഒരു വിങ്ങിന്റെ ഹെഡ് എന്നറിയപ്പെടുന്നത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന ചുരുക്കപ്പേരിൽ ഡി സി എ എന്നറിയപ്പെടുന്ന ഒരു ഐ എ എസ് ഓഫീസർ ആയിരിക്കും ഓഡിറ്റ് സെക്ഷൻ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. ഓഡിറ്റ് സെക്ഷന്റെ ഹെഡ് ഡി സി എ എന്ന് പറഞ്ഞ ആ പൊസിഷനിലുള്ള ഒരു ഐ എ എസ് ഓഫീസർ ആയിരിക്കും ഓഡിറ്റ് വിങ്ങിന്റെ സെക്ഷൻ, ഓഡിറ്റ് വിങ്ങിന്റെ ഹെഡ്. അതുപോലെ രജിസ്ട്രാർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഓഡിറ്റ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്നറിയപ്പെടുന്നത്. കോപ്പറേറ്റീവ് സഹകരണ വകുപ്പിന്റെ ഗവൺമെന്റ് തല ഹെഡ് എന്ന് പറയുന്ന ക്യാബിനറ്റ് മിനിസ്റ്ററും, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് സഹകരണ വകുപ്പിന്റെ, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്നറിയപ്പെടുന്നത് രജിസ്ട്രാറുമാണ്. ഓക്കെ, രജിസ്ട്രാർ ആണ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് നമ്മൾ കണ്ടു. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് രജിസ്ട്രാർ. രജിസ്ട്രാറിന്റെ കൺട്രോളിലായിരിക്കും ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നുള്ള കാര്യം മറക്കാതിരിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കുകയാണ്. ബേസിക് ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചുള്ളൂ, എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് ഫസ്റ്റ് വൺ ആക്ട് 21 ഓഫ് 1969, 1969 21-ാമത്തെ ആക്ട് ആണ് കേസസ് ആക്ട് 1969. അതുപോലെ ഇത് നിലവിൽ വന്നത് പ്രധാനപ്പെട്ടതാണ്, 15-5-1969 നിലവിൽ വരുന്നത്. കേസസ് റൂള് നിലവിൽ വന്നത് 14-7-1969. അതുപോലെ 110 സെക്ഷൻ ഉണ്ട് കേസസ് ആക്ടിൽ, 201 റൂളുണ്ട്. അതുപോലെ 16 ചാപ്റ്റേഴ്സ് ഉണ്ട് കേസസ് ആക്ടിൽ. കേസസ് റൂൾസിലാണെങ്കിൽ 15 ചാപ്റ്റേഴ്സേ ഉള്ളൂ, ഒരു ചാപ്റ്റർ കുറവാണ്. അതുപോലെ സെക്ഷൻ 109 എന്നത് പറഞ്ഞത് ഗവൺമെന്റ് ഹാവ് ദ പവർ ടു ഫ്രെയിം റൂൾസ്, റൂൾസ് ഫ്രെയിം ചെയ്യാൻ ഗവൺമെന്റിന് അധികാരം നൽകുന്ന സെക്ഷനാണ് സെക്ഷൻ 109 എന്ന് കണ്ടു. അതുപോലെ കേസസ് ആക്ടിൽ 3 ഷെഡ്യൂൾസ് ഉണ്ട്. അതുപോലെ 3 അപ്പൻഡിക്സ് ഉണ്ട്. അപ്പോൾ 3 എന്ന് ഓർത്തിരിക്കുക, അപ്പൻഡിക്സ് 3, ഷെഡ്യൂൾസ് 3. അതുപോലെ സഹകരണ വകുപ്പിന്റെ ഗവൺമെന്റ് തല ഹെഡ് എന്നറിയപ്പെടുന്ന ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. അതുപോലെ സഹകരണ വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ഐ എ എസ് എന്ന് കണ്ടു, ഇൻസ്പെക്ഷൻ കണ്ടു, ഓഡിറ്റ് കണ്ടു, സൂപ്പർവിഷൻ കണ്ടു. ഐ എ എസ് എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ, ഓഡിറ്റ് ആൻഡ് സൂപ്പർവിഷൻ ആണ്. അതുപോലെ ഈ ഓഡിറ്റ് വിങ്ങിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് ഓഡിറ്റ് വിങ്ങിന്റെ ഹെഡ്. അതുപോലെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന് പറയുന്നത് രജിസ്ട്രാർ ആണ്. ഈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് രജിസ്ട്രാറിന്റെ കൺട്രോളിലായിരിക്കും. അപ്പോൾ ബേസിക്സ് ഓഫ് കോപ്പറേഷൻ എന്നുള്ള, അല്ല, ബേസിക്സ് ഓഫ് കേസസ് ആക്ട് 1969 എന്നുള്ള ഒരു സബ്ജക്ട് എടുത്താൽ അതിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ മിനിമം പഠിക്കണം. മിനിമം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടാതെ പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇനി ഉള്ള ക്ലാസ്സിൽ ലോയിൽ നിന്ന് ഇനി എല്ലാ കാര്യങ്ങളും ഇനി ഉൾപ്പെടുത്തും, വളരെ ലളിതമായിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.